പോയ സിനിമാ മേഖലയിലേക്ക് എത്തിയത്. അതിനു മുൻപ് നാടകത്തിലൂടെ നാടകാചാര്യൻ കെ ടി മുഹമ്മദിനൊപ്പം തന്നെ നാടക പ്രവർത്തനങ്ങൾ നടത്തി അങ്ങനെ വെള്ളിത്തിരയിലേക്ക് എത്തിയതാണ് മാമുക്കോയ. അദ്ദേഹം ഇതാ നേരത്തെ ശാലി പറഞ്ഞതുപോലെ തന്നെ സത്യനന്ദിക്കാട് ചിത്രങ്ങളുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. സത്യനന്ദിക്കാട് ചിത്രങ്ങളിലെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും മലയാള പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് കയറിയ താരമാണ് മാമുക്കോയ. അദ്ദേഹത്തിന്റെ ഒരുപാട് ഒരുപാട് സിനിമകൾ ഇപ്പോ ഈ നാടോടിക്കാറ്റിലെ ഗഫൂർ കാ ദോസ്ത്, പെരുമഴക്കാലത്തിലെ അബ്ദു, ബ്യാരിയിലെ കഥാപാത്രം, കീലേരി അച്ചു, സന്ദേശത്തിലെ പൊതുവാള്, ചന്ദ്രലേഖയിലെ പലിശക്കാരൻ, കളിക്കളത്തിലെ പോലീസുകാരൻ, ഹിസൈനസ് അബ്ദുള്ളയിലെ ജമാല്, അങ്ങനെ അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നുപോകുന്നത്. ഇന്നസെന്റിന് പിന്നാലെ മലയാള സിനിമയെ, മലയാള സിനിമ ആസ്വാദകരെ വേദനയിലാഴ്ത്തിക്കൊണ്ട് ഒരു വിയോഗ വാർത്ത കൂടി വരികയാണ്. സ്വതസിദ്ധമായ ശൈലിയിൽ മലയാള സിനിമയിൽ അഭിനയിക്കാൻ കഴിയാവുന്ന പ്രതിഭകളിൽ ഒരാൾ കൂടി വിടവാങ്ങി പോകുന്നു എന്നുള്ളതാണ് വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്ത. നേരത്തെ ശാലിനി പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോടൻ ശൈലിയിൽ ഒന്ന് കുതിരോട്ടം പപ്പു, മറ്റൊന്ന് മാമുക്കോയ, രണ്ടാളും കോഴിക്കോടൻ ശൈലിയിൽ മലയാള സിനിമാ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് കയറിയതാണ്. പക്ഷേ ആ രണ്ട് ശൈലികളും രണ്ടായിരുന്നു. സ്വഭാവവേഷങ്ങളിൽ കൂടുതലൊന്നും മാമുക്കോയെ മലയാള സിനിമ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. പക്ഷേ സ്വഭാവവേഷങ്ങളിലും അങ്ങേയറ്റം തനിമയാർന്ന പ്രകടനം നടത്താൻ മാമുക്കോയ്ക്ക് കഴിയുമായിരുന്നു എന്ന് അദ്ദേഹം പെരുമഴക്കാലത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന് കേരള സംസ്ഥാന പ്രത്യേക പരാമർശം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതരത്തിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരു പ്രതിഭയാണ് ഇപ്പോൾ വിടവാങ്ങിപ്പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ സിനിമ പകർനാട്ടങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിപിൻ സി വിജയൻ കൂടി ചേരുന്നു. വിപിൻ, വേദനയോടുകൂടിയാണ് മാമുക്കോയുടെ വിയോഗ വാർത്ത കേട്ടത്. അദ്ദേഹം അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോഴും തിരികെ വരുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത കേട്ട് ആരൊക്കെ